അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൻ നഹവാണ് ഇന്നെടുക്കാൻ പോകുന്നത്. നഹവിലെ മുബദ്ധതയുടെയും ഖബറിൻ്റെയും നിയമങ്ങളെ ഉയർത്തിക്കളയുന്ന നാസിഹുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു കൂട്ടം നാസിഹുകളെ നമ്മൾ പറയുകയുണ്ടായി. ഏതാണത്? ഇന്നയും ഇന്നയുടെ അഹവാത്തു അല്ലേ. ഇന്ന, അന്ന, ക, അന്ന, ലാക്കിന്ന, ലെയ്ത്ത, ലഅല്ല. ഇന്ന, അന്ന, ഈ രണ്ട് കലിമത്തുകളും നിശ്ചയം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ക, അന്ന എന്നുള്ളതോ നിശ്ചയം ആണെന്നതുപോലെ, ഒരു കാര്യം ഇന്നത് ആണെന്നതുപോലെ എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ക, അന്ന എന്നുള്ള കലിമത്ത്. അതേപോലെ ലാക്കിന്ന, എങ്കിലും എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ലയ്ത, ലഅല്ല. ലയ്ത എന്നത് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ലയ്ത. അങ്ങനെയായിരുന്നെങ്കിൽ, പക്ഷേ അങ്ങനെ ഒരിക്കലും ആവൂല. ഒരിക്കലും ആവാത്ത ഒരു കാര്യത്തെ അങ്ങനെയായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ലയ്ത. ലഅല്ലയും ആഗ്രഹിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ ലഅല്ലയാകുമ്പോൾ മാറ്റം എന്താണ്? പ്രതീക്ഷയുള്ള കാര്യത്തെ ആഗ്രഹിക്കുമ്പോഴാണ് ലഅല്ല ഉപയോഗിക്കുക. ലയ്ത ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാസിഹുകളെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് വേറെ ഒരു വിഭാഗം നാസിഹുകളെക്കുറിച്ച് തന്നെയാണ്. ഏതാണ് ആ വിഭാഗം എന്നറിയോ? കാനയും കാനയുടെ സഹോദരിമാരും. 11-ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് 11-ാമത്തെ പാഠത്തിൽ പറയുന്നത് എന്നറിയോ? കാന വ അഹ്വാതുഹ, കാനയും കാനയുടെ സഹോദരിമാരും. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും എത്ര എണ്ണമുണ്ടായിരുന്നു? എത്ര എണ്ണമാണ്? 6 എണ്ണമുണ്ടായിരുന്നു അല്ലേ. ഇന്ന, അന്ന, ക, അന്ന, ലാക്കിന്ന, ലയ്ത, ലഅല്ല. ഇങ്ങനെ 6 എണ്ണമുണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്ന കാനയുടെ അഹ്വാത്ത് 13 എണ്ണമാണ്. കാനയും കാനയുടെ അഹ്വാത്തുകളും 13 എണ്ണമാണ്. ശ്രദ്ധിക്കൂ. വഹിയ 13 ഫിഅലൻ. 13 ഫിഅലുകളാണ് കാന അഹ്വാത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 13 എണ്ണം? നോക്കൂ. കാന വ ബാത്ത വ സ്വാറ വ അംസ വ ലൈസ വ ലല്ല വ അസ്ബഹ വ അദ്ഹ വ മാസാല വ മാബരിഹ വ മംഫക്ക വ മാദാമ വ മാഫത്യ. ഇങ്ങനെ 13 എണ്ണമാണ് ഏത്? കാനയും കാനയുടെ അഹ്വാത്തും. ഇന്നയും ഇന്നയുടെ അഹ്വാത്തും ചെയ്യുന്ന ജോലി എന്താണ് എന്ന് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്തായിരുന്നു? ഇന്നയും ഇന്നയുടെ സഹോദരിമാരും അവകളുടെ ഇസ്മിന് നസ്ബും ചെയ്യും, ഖബറിന് റഫ്ഉം ചെയ്യും. ഇതാണ് ഇന്നയുടെ അമൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാനയുടെ അമൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നയുടെയും ഇന്നയുടെ സഹോദരിമാരുടെയും അമൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ കാനയുടെയും കാനയുടെ സഹോദരിമാരുടെയും അമൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണമെന്താ? ഇന്നയുടെ അമൽ എന്താണോ അതിൻ്റെ നേരെ മാറ്റമാണ് കാനയുടെ അമൽ. എന്താണ് കാന ചെയ്യുന്ന ജോലി? വ അമലു കാന വ അഹ്വാതിഹ. കാനയുടെയും കാനയുടെ അഹ്വാത്തിൻ്റെയും അമൽ എന്ന് പറയുന്നത് അല അക്സി ഇന്ന വ അഹ്വാതിഹ. ഇന്നയുടെയും ഇന്നയുടെ അഹ്വാത്തിൻ്റെയും അമലിൻ്റെ നേർ വിപരീതത്തിൻ്റെ മേലിലാകുന്നു. ഇന്നയുടെ അമൽ ഇന്ന അതിൻ്റെ ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം ചെയ്യുമ്പോൾ കാനയുടെ അമൽ അതിൻ്റെ നേരെ മാറ്റം എന്തായിരിക്കും? കാനയുടെ ഇസ്മിന് റഫ്ഉം
ഖബറിന് നസ്ബുമായിരിക്കും. ഇന്നയുടെ ഇസ്മിന് നസ്ബാണ്, കാനയുടെ ഇസ്മിന് റഫാണ് അല്ലേ. ഇന്നയുടെ ഖബറിന് റഫാണ്, കാനയുടെ ഖബറിന് നസ്ബാണ്, കണ്ടോ. അപ്പോൾ ഇന്നയുടെ അമലെന്താണോ അതിൻ്റെ നേർ വിപരീതമാണ് കാനയുടെ അമൽ എന്ന്. മനസ്സിലായില്ലേ? ആ അതുതന്നെ ഒന്ന് വ്യക്തമാക്കുന്നത് കാണൂ. ഫത്തറുഫുൽ ഇസ്മൽ അവ്വല, അപ്പോൾ കാനയും കാനയുടെ അഹ്വാത്തും ഒന്നാമത്തെ ഇസ്മിന് നസ്ബ് ചെയ്യുന്നതാണ്. വത്തൻസിബു സാനിയ, രണ്ടാമത്തെ ഇസ്മിന് ഇവിടെ എന്തായിരിക്കും? ഖബർ അല്ലേ. രണ്ടാമത്തെ ഇസ്മിന് ആ നസ്ബും ചെയ്യുന്നതാണ്. മാത്രമല്ല വതംഫസിഹു അയ്ലൻ ഹുക്മൽ ഇബ്തിദാഇ വൽ ഖബരി, മുബ്തദയുടെയും ഖബറിൻ്റെയും നിയമങ്ങളെ ഈ കാനയും കാനയുടെ അഹ്വാത്തും മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. ആ ഒരു ജുംലയുടെ മേലിലാണ് കാനയും കാനയുടെ സഹോദരിമാരും പ്രവേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പ്രവേശനത്തോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ഇബ്തിദാഇൻ്റെയും ഖബറിൻ്റെയും നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ ഇത് മായ്ച്ചു കളയും. കാരണം നാസിഹുകളല്ലേ, നാസിഹുകളുടെ പ്രത്യേകത തന്നെ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന നിയമത്തെ മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാനയും കാനയുടെ സഹോദരിമാരും പ്രവേശിക്കുന്ന ഏതൊരു മുബത്തദ ഖബർ ജുംലയാണോ ആ ജുംലയുടെ മുബത്തദാൻ്റെയും ഖബറിൻ്റെയും നിയമങ്ങളെ ഇത് മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആകെ ചുരുക്കം? കാനയും കാനയുടെ അഹ്വാത്തും നാസിഹുകളിൽ പെട്ടതാണ്. അവ മുബത്തദാ ഖബറിൻ്റെ നിയമങ്ങളെ മായ്ച്ചു കളയും. ഒന്നാമത്തെ ഇസ്മിന് റഫു കൊടുക്കും, രണ്ടാമത്തേതിന് നസ്ബും കൊടുക്കും. ഇത് ഇന്ന അഹ്വാത്തിൻ്റെ നേർ വിപരീതമുള്ള അമലാണ്. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ ഉദാഹരണങ്ങൾ അടക്കം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.